സ്വന്തം ഭാര്യമാരെ കൊല്ലുന്ന ഭർത്താക്കന്മാരുടെ എണ്ണം ഗൗരവമാമിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മധുരമനോഹരമായ എല്ലാ നവോത്ഥാനത്തിൻ്റെയും തട്ടകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്ത് പോലും കഴിഞ്ഞ ഒരു മാസങ്ങൾക്കിടയിൽ 6 ഭാര്യമാരെങ്കിലും മരണപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. 18-ലധികം ഭാര്യമാർ വളരെ മൈനർ ഇഞ്ചുറീസോടുകൂടി പല സ്ഥലങ്ങളിലും ചികിത്സകളിലും മറ്റുമൊക്കെയായുണ്ട്. ഇവിടെ ഭാര്യഭർത്തൃബന്ധം എന്ന് പറയുന്ന ഒരു വളരെ പവിത്രമായ ജീവിത ബന്ധത്തെ ഇത്തരം ക്രിമിനൽ വൽക്കരണത്തിന് വിധേയമാകുമ്പോൾ പൊതുസമൂഹം ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് 1400-450 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനും പ്രവാചകനെ അപമാനിക്കാനും അദ്ദേഹത്തിൻ്റെ വിവാഹങ്ങളെക്കുറിച്ച് ഇകഴ്ത്തിയും മോശമാക്കിയും സംസാരിക്കാനാണ്. ആധുനിക കാലഘട്ടം എവിടെയൊക്കെയോ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ, ഇതിന് ശക്തമായ ഒരു നിയമനിർമ്മാണം നടത്താൻ എന്തേ കഴിയാതെ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമായൊരു ചോദ്യമാണ്. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പെൺകുട്ടി കുടുംബത്തിന് പ്രിയപ്പെട്ടവളാണ്, എല്ലാവരുടെയും സ്നേഹനിധിയാണ്, വളരെ നിഷ്കളങ്കമായ ഭാവത്തോടെ വളരുന്നതാണ്, വളർത്തുന്നതാണ്. എന്നാൽ ആ നിഷ്കളങ്ക ഭാവത്തോടെ വളരുകയും വളർത്തുകയും ചെയ്യുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹമെന്ന ഒരു പ്രായത്തിനോട് അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ആ കമ്പോളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പിന്നെ അവളുടെ അസ്തിത്വം എങ്ങുമില്ലാത്ത വിധം നഷ്ടപ്പെടുകയാണ്. സ്വന്തം വീട്ടിൽ മേൽവിലാസമില്ലാതാകുന്നു. പോകുന്ന സ്ഥലത്ത് പറ്റിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അവളുടെ ജീവിതം വല്ലാത്തൊരു ചോദ്യചിഹ്നമാവുകയാണ് ചെയ്യുന്നത്. ഒരു കാലത്ത് മരുമകളെ കാണുമ്പോൾ മാത്രം പൊട്ടിത്തെറിക്കുന്ന ഗ്യാസ് സ്റ്റൗകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഗ്യാസ് സ്റ്റൗ അപ്രത്യക്ഷമായെങ്കിലും പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളുടെ കാരണങ്ങളൊക്കെ പറഞ്ഞ് പെൺകുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഭാര്യമാരെ കൊല്ലുന്ന മനോരോഗികളുടെയും ക്രിമിനലുകളുടെയും നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു. വിവാഹമെന്ന് പറയുന്ന ഒരു സങ്കല്പം കേറാത്തൊരു വസ്തുവിലേക്ക് ചിലതൊക്കെ കുത്തിക്കയറ്റുന്നത് പോലെ മറ്റ് ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, ഒന്നെങ്കിൽ കുടുംബം, ഗോത്രം, സമ്പത്ത്, അല്ലെങ്കിൽ ഒരു ബാധ്യത ഒഴിവാക്കാൻ എന്ന വണ്ണം ഏതെങ്കിലുമൊക്കെ ഒരുത്തനെ കണ്ടുപിടിച്ച് അവനോടൊപ്പം പറഞ്ഞയക്കുന്നു എന്ന് മാത്രമല്ല, അവന് സ്വതന്ത്രമായി അഹങ്കരിക്കാനും വിഹരിക്കാനുമുള്ള സർവ സന്നാരങ്ങളുമൊരുക്കിയാണ് അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ഇവിടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വവും അവരുടെ അഡ്രസ്സും എങ്ങുമില്ലാത്ത വിധമായി പോകുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വിവാഹം കഴിച്ചു വിടുന്നതോടെ പിന്നെ സ്വന്തം വീട്ടിൽ സ്ഥാനമുണ്ടാവില്ല. പിന്നെ ആങ്ങളെയും നാത്തൂനുമായി അവൾ ഈ വീടിന് അന്യമായി. പോകുന്ന സ്ഥലത്താകട്ടെ ഒരുപക്ഷെ അസ്തിത്വഭ്രംശം വന്ന് അവിടെ നിൽക്കാൻ കഴിയാത്തവണ്ണം ആയിപ്പോയാൽ പിന്നെ എങ്ങോട്ടും പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിപ്പെടുന്നു. പുരുഷന് ചോയ്സ് ഉണ്ടത്രേ, സ്വാതന്ത്ര്യമുണ്ടത്രേ, അവന് ഈ പറഞ്ഞതുപോലെ പേശിബലവുമുണ്ട്, അവന് വീണ്ടും വിവാഹം കഴിക്കാനുള്ള അവകാശവുമുണ്ട്. അവൻ വീണ്ടും വിവാഹം കഴിക്കുമ്പോൾ അവൻ ഹീറോയുമാണ്. ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടുന്നവനെ പുരുഷ സമൂഹത്തിൽ കാണുന്നത് വലിയ കരുത്തും കഴിവുമുള്ളവനും ഒക്കെയായിട്ടാണ് അവനെ വീക്ഷിക്കുന്നത്. എന്നാൽ പെൺകുട്ടികളെ കാണുന്നത് അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ദൃശ്യമെന്ന് പറയുന്ന സിനിമയുടെ ഒരു സംഭാഷണത്തിൽ ഞാൻ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഇടയ്ക്കൊന്ന് ഓർത്തുപോയി. മലയാളത്തിലൊരു മഹാനടനും മറ്റൊരാളും കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നിർമ്മിക്കുന്ന ചിത്രത്തിൽ പുതുമുഖ നടിമാരെ വേണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു തമാശ പോലെ ഈ മഹാനടനോട് ചോദിക്കുന്നുണ്ട്, പുതുമുഖ നടിയെ എന്തിനാണ്, ചിലവ് കുറച്ച് അവനവൻ്റെ കാര്യം നടത്താനാണോ എന്ന് ചോദിക്കുമ്പോൾ ആ മഹാനടൻ പറയുന്ന മറുപടി, അങ്ങനെ ട്രേഡ് സീക്രട്ടൊന്നും നീ പുറത്തു പറയാതെ എന്നാണ്. എന്താണ് അത് കൈമാറുന്ന സന്ദേശം? ഇങ്ങനെയുള്ളവരൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഏതെങ്കിലുമൊക്കെ മേഖലകളിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും? ഇതൊക്കെ ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ആധുനികത എന്നാണ്. കഴിഞ്ഞ ഒരു 2 മാസക്കാലത്തിനിടയിൽ എത്രയോ പെൺകുഞ്ഞുങ്ങളുടെ കഴുത്തറുത്ത് ഭർത്താക്കന്മാർ കൊല്ലുന്നൊരു സ്ഥിതി വന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഒന്നുകിൽ അവൾക്കവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഇവൻ ദ്രോഹിയും ദുഷ്ടനും ക്രിമിനലുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിതം അവിടെ ചെലവഴിക്കേണ്ടി വരുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ കൊടുത്ത സ്വർണവും എഴുതി വെച്ച വസ്തുവുമൊക്കെ അവൻ വിറ്റ് അറുമാദിച്ചിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തരം ധനം കൈമാറ്റമൊക്കെ കുറഞ്ഞത് 5ഓ 7ഓ വർഷം കഴിഞ്ഞ് മാത്രമേ നടത്താവൂ എന്ന്. കാരണം ഭർത്താവ് എന്ന അർത്ഥത്തിൽ സംരക്ഷിക്കാൻ യോഗ്യനല്ലെന്ന് തോന്നുന്നെങ്കിൽ
പിന്നെ യവൻ്റെ ജീവിതത്തിൽ യവൻ അർമാദിക്കാനായി എന്തിനാണ് ഈ സമ്പത്തും സ്വത്തുമൊക്കെ നൽകുന്നത്? ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടാകുന്നതിന് പകരം ഇന്നും ചർച്ച ചെയ്യുന്നത് അത് ബോധമില്ലാത്ത യുക്തിവാദികളാകട്ടെ, അല്ലെങ്കിൽ നവോത്ഥാനക്കാരെന്ന് പറയുന്നവരാകട്ടെ, അവരൊക്കെ ചർച്ച ചെയ്യുന്നത് പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. പ്രവാചകൻ കിട്ടിയ ഭാര്യയ്ക്ക് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? പ്രവാചകൻ എന്താണ് ചെയ്തത്? പ്രവാചകൻ്റെ ജീവിതത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും അതൊക്കെ കണ്ടെത്തി വലുതാക്കി മണപ്പിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ പ്രവാചകൻ സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനവും സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊന്നും ഒരു പോസിറ്റീവായി ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ കൊല്ലുന്നതും കൊല ചെയ്യപ്പെടുന്നതുമൊക്കെ നമുക്കൊരു ദിവസത്തെ വാർത്ത മാത്രമാണ്. അയ്യോ കഷ്ടം, അല്ലെങ്കിൽ അയ്യോ പാവം എന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങ് അവസാനിക്കുകയാണ്. ഇങ്ങനെ കൊല ചെയ്യപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം വരുന്ന കഥകളുടെ എത്രയോ ഇരട്ടിയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടവരെ പോലെ ഓരോ വീടുകളിൽ താമസിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥ. അത് വല്ലാത്ത ദുരന്തവുമാണ്. ഇവിടെയൊക്കെ സ്ത്രീ സമത്വവും തുല്യതയും ഒക്കെ നാം കൽപ്പിക്കുന്നത് പറമ്പിൽ പോയി മണ്ണിൽ കിളയ്ക്കുമ്പോൾ കൊടുക്കുന്ന 365 രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചാണ്. 365 ദിവസവും ഒരുത്തനും കള്ളുകുടിയനും ദ്രോഹിയും ഉപദ്രവിക്കുന്നവനോടൊപ്പം ജീവിക്കേണ്ടിയും വരുന്ന ഒരു പെണ്ണിൻ്റെ കഥ ഒരു ദിവസം നൽകുന്ന 365 രൂപ കൊണ്ട് പരിഹരിക്കാനാവുന്നതാണോ? അതിനൊക്കെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ആധുനികത എന്നൊക്കെ പറയുന്നത് അർത്ഥമുണ്ടാകുന്നത്. അല്ലാതെ ഇതുപോലെ ഡയലോഗ് പറയുന്ന മഹാനടനെയും ഇതുപോലെ സന്ദേശങ്ങൾ കൈമാറുന്ന സിനിമകളെയുമൊക്കെ ആഘോഷിക്കപ്പെടുമ്പോഴല്ല എന്നു മാത്രം മിതമായി പറഞ്ഞുകൊള്ളട്ടെ.